നമസ്കാരം. ശരീരത്തെ മുട്ടിയതിന് മധ്യവയസ്കനെ എറിഞ്ഞുകൊന്നു. സംഭവം ചിറങ്കിഴ താലൂക്ക് ആശുപത്രിക്ക് സമീപം. ചിറങ്കിഴ ആനത്തലവട്ടം വയൽത്തിട്ട വീട്ടിൽ ബിനുവാണ് കൊലപ്പെട്ടത്. വെള്ളയാണി തക്കാപ്പള്ളിക്ക് സമീപം മുജാ മൻസിലിൽ നിജയെ ചിറങ്കിഴ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ റൂറൽ ഷാഡോ സംഘം അറസ്റ്റ് ചെയ്തു. നിജ മദ്യപിച്ച് ബാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ബിനു അറിയാതെ ശരീരത്ത് തട്ടിപ്പോയതായിരുന്നു കാരണം. തുടർന്നുണ്ടായ വാക്കേറ്റത്തിൽ പ്രതി നിജ ബിനുവിനെ കാലിൽ തൂക്കി ശക്തിയായി നിലത്തടിക്കുകയും തുടർന്ന് കാലിൽ തൂക്കി എറിയുകയും ചെയ്തു. ഇതുമൂലം വാരിയെള്ളുകൾ പൊട്ടി ആന്തരിക രക്തസ്രാവം ഉണ്ടാവുകയും ചെയ്തു. റോഡിൻ്റെ ഓടയിൽ കിടന്ന് മരിക്കുകയായിരുന്നു. December 21 ബിനുവിനെ ചിറങ്കിഴ താലൂക്ക് ആശുപത്രിയിലേക്ക് സമീപത്തെ ബാറിനു മുന്നിൽ മരിച്ച നിലയിൽ കാണുന്നത്. കൊല്ലപ്പെട്ട ആളുടെ ശരീരത്തിലും മരിച്ചു കിടന്ന സ്ഥലത്തും രക്തക്കറ ഉണ്ടായിരുന്നതിനാൽ കൊലപാതകമാണോ എന്ന് സംശയം പോലീസിനുണ്ടായി. പോലീസും ഫോറൻസിക് വിദഗ്ധരും നടത്തിയ പരിശോധനയിൽ ബിനുവിന് കടുത്ത രീതിയിൽ പൈൽസിൻ്റെ അസുഖം ഉണ്ടായിരുന്നതായും അത് പൊട്ടിയുണ്ടായ ചോരക്കറയാണെന്നും കണ്ടെത്തി. മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി ഫലം വന്നതോടെയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാകുന്നത്. വാരിയെല്ല് പൊട്ടിയതിനെ തുടർന്നുണ്ടായ ആന്തരിക രക്തസ്രാവമായിരുന്നു മരണകാരണം. തലേന്ന് രാത്രി ബിനുവിനെ മദ്യപിച്ച നിലയിൽ പരിസരത്തെ വ്യാപാരികളും നാട്ടുകാരും കണ്ടിരുന്നു. ആരെങ്കിലും ആക്രമിച്ചതോ വീണു പരിക്കേറ്റതോ എന്ന വിധത്തിൽ അന്വേഷണം നടന്നു. റൂറൽ ഷാഡോ പോലീസിൻ്റെ സഹായത്തോടെ ചിറങ്കിഴ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പരിസരത്തെ കടകളിലും നാട്ടുകാർക്കിടയിലും അന്വേഷണം നടത്തി. സ്ഥലവാസിയല്ലാത്ത ഷർട്ടിട്ട ഒരാൾ ബിനുവിനെ അസഭ്യം പറയുന്നത് അതുവഴി പോയ പ്രദേശവാസി ശ്രദ്ധിച്ചിരുന്നു. ബാറിലെയും പരിസര പ്രദേശങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. ബാറിലെ ക്യാമറയിൽ നിന്ന് ഷർട്ടിടാത്ത തോളിൽ തോർത്തു ചുറ്റിയ ഒരാളുടെ ദൃശ്യം പോലീസിന് ലഭിച്ചു. മുഖം വ്യക്തമല്ല. സമീപത്തെ ലോഡ്ജിൽ നടത്തിയ പരിശോധനയിലാണ് അവിടെ താമസിച്ചിരുന്ന ആൾ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് മുങ്ങിയതായി മനസ്സിലായത്. എന്നാൽ പിന്നെയും കുരുക്കായി. ലോഡ്ജിൽ നൽകിയ വിലാസവും ഫോൺ നമ്പരും തെറ്റായിരുന്നു. രജിസ്റ്ററിൽ എഴുതിയ മൊബൈൽ നമ്പറിലെ അക്കങ്ങൾ മാറ്റി 100 തവണ പോലീസ് പരീക്ഷണം നടത്തി. പരീക്ഷണത്തിനൊടുവിൽ കാരക്കാമണ്ഡപത്തെ ഒരു മേൽവിലാസം ഒത്തുവന്നു. പോലീസ് ആ ഫോണിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചു. സംഭവം നടന്ന ദിവസം മൊബൈലിൻ്റെ ഉടമ ചിറങ്കിഴ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായി കണ്ടെത്തി. തിരച്ചിലിനൊടുവിൽ വെള്ളയാണി തക്കാപ്പള്ളിക്ക് സമീപം മുജാ മൻസിലിൽ നിജയെ ചിറങ്കിഴ സബ് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ റൂറൽ ഷാഡോ സംഘം അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് മുമ്പ് പ്രതി ഇത്തരത്തിലൊരാളെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്ന് തെളിഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.